33 തവണ പോയി എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് സംശയം തോന്നും. കാരണം ഇത് കേട്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയിരുന്നു. ഓഹ്, പേര് തന്നെ ശരിക്കും വലിയ സംഭവമാണ്. ഹരിഹരാത്മജം ദേവമാശ്രയ. 33 തവണ എന്നൊക്കെ പറയുമ്പം അവിടുത്തെ സെലിബ്രിറ്റി തന്നെ ആയിരിക്കില്ല, കാരണം അവിടെ അറിയാൻ ഇനി ഒരാൾ പോലും ഉണ്ടാവില്ല അല്ലേ. ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ. ഹായ്, നമസ്കാരം. ഇന്നൊരു പുതുമയുള്ള വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. അയ്യപ്പനെ കാണാനും മല ചവിട്ടാനും ഒക്കെ ആഗ്രഹിക്കാത്തത് ഏത് മലയാളിയാണ് ഉണ്ടാവുക അല്ലേ. ശബരിമലയിലേക്കൊന്ന് എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഒരു മാളികപ്പുറത്തിൻ്റെ കഥയാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. 9 വയസ്സിനിടയിൽ 33 തവണ മല ചവിട്ടി അയ്യനെ കണ്ട ഒരു കുഞ്ഞു മാളികപ്പുറം, അദ്രതി തനയ. എഴുകോൺ സ്വദേശിയായ അഭിലാഷ്മണിയുടെയും നീതുലക്ഷ്മിയുടെയും ഏക മകളായ കുഞ്ഞി എന്ന് വിളിക്കുന്ന അദ്രതിയുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. വിശ്വമോഹനം ഹരിദീശ്വരം ആരാധ്യ പാതുകം അരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് അഭിലാഷ്മണി. അഭിലാഷ്മണി. മോടെ പേര്? അദ്രതി തനയ. അദ്രതി തനയ. ഓഹ്, പേര് തന്നെ ശരിക്കും വലിയ സംഭവമാണ്. പേരിൽ പോലും കൗതുകമാണ് അല്ലേ. ഏകദേശം 33 തവണ മല ചവിട്ടിയ ആ കുഞ്ഞു മിടുക്കിയാണ് ഇരിക്കുന്നത്. ഈ പേരെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഗോഡസ് മഹാലക്ഷ്മി. നമ്മുടെ ഫ്രണ്ടിന്റെ വൈഫുണ്ട് ബാംഗ്ലൂരുള്ള, പിന്നെ വൈഫിന്റെ പേര് നീതു ലക്ഷ്മി. നീതു ലക്ഷ്മി. ലക്ഷ്മി മകൾ മകളാണ് എല്ലായിടത്തും അല്ലേ. 33 തവണ മല ചവിട്ടിയിട്ടുണ്ട്. എന്താണ് എക്സ്പീരിയൻസ്? എങ്ങനെയാണ് ആദ്യം എപ്പോഴാണ് പോയി തുടങ്ങിയത്? മോള് 9 മാസം പ്രായപ്പം ആദ്യം പോയി ശബരിമല. അപ്പം വൈഫിൻ്റെ അച്ഛനും ഞങ്ങളവിടെ ആണ് പോയത്. പിന്നെ അതിനുശേഷം 2.5 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ്. ഈ 9 മാസം എന്നൊക്കെ പറയുമ്പോൾ തീരെ കുഞ്ഞാളായിരിക്കും. ആ സമയത്ത് ബുദ്ധിമുട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ 2.5 വയസ്സ് കഴിഞ്ഞ് പോയി പിന്നെ എടുക്കണ്ട അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ കോവിഡ് സമയത്ത് മാത്രമേ 18 മാസം പോകാൻ പറ്റില്ല. ഓ ശരി ശരി. അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ മാസം പോയി. ഇനി അടുത്ത് എന്താണ് പോയിരിക്കുന്നത്? ഇനിയിപ്പോൾ പോകാൻ പറ്റത്തില്ല. അച്ഛൻ മരിച്ചു പോയായിരുന്നു. അപ്പോൾ അത് കാരണം ഈ വർഷം പോക്കർ നടക്കില്ല. ഈ വർഷം അത് 40 ദിവസം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് അറിയില്ല. അതല്ലേ, ഇത് എങ്ങനെയാണ്? എല്ലാ മാസവും പോവുകയാണോ അതോ എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതിയൊക്കെ? എല്ലാ മാസം പണ്ട് തൊട്ടേ എല്ലാ മാസം പോയിക്കൊണ്ടിരുന്നത്. പൂർണ്ണമായിട്ടൊരു അയ്യപ്പ വിശ്വാസിയാണ്. മോള് ആ പാതയിലേക്ക് എത്തി. ആരും നിർബന്ധിക്കുക, ഇഷ്ടപ്രകാരം പോകുന്നത്. ഇഷ്ടപ്രകാരം പോകുന്നത്. അപ്പം ഈ ഇത്രയും ദൂരമൊക്കെ നടന്നു കയറാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കാറുണ്ടോ? ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ നമ്മൾ ഒരാൾ ചോദിച്ചപ്പം നമ്മുടെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചോദിക്കുകയാണ്, 33 തവണയൊക്കെ പോയ ഒരു കുഞ്ഞ്, അത് മുഖപ്പ് എത്ര വയസ്സായി? 8 വയസ്സുള്ള ഒരാൾ 33 തവണ പോയി എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് സംശയം തോന്നും. കാരണം ഇത് കേട്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയിരുന്നു. ജനുവരി 9 വയസ്സാവും. അപ്പോൾ 33 തവണ പോയി എന്ന് പറയുന്ന ആൾക്ക് എന്തൊക്കെയാണ് ഇവരെ ഫോട്ടോകളെല്ലാം സൂക്ഷിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ നവംബർ 9 ഈ അല്ല കഴിഞ്ഞ വർഷം നവംബർ 9 ശബരിമല ന്യൂസ് അപ്ഡേറ്റ്സ് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. 7.5 വയസ്സിനുള്ളിൽ 21 പ്രാവശ്യം ശബരിമല ചവിട്ടി എന്ന് പറഞ്ഞു. അപ്പം അവിടെ ഏകദേശം എനിക്കൊന്നും അവിടെ സ്റ്റാഫുകളെല്ലാം പരിചയമായിരിക്കുമല്ലോ ആൾക്ക്. കാരണം ആരൊക്കെ അറിയാം? അനിൽ സാറ്, പിന്നെ അടിപൊളി. അപ്പം അത് ശബരിമലയിലുള്ള ഏകദേശം ആൾക്കാരെ മൊത്തം അറിയാല്ലേ. ഇനി അവിടെ അറിയാൻ ആരെങ്കിലും ഉണ്ടോ ബാക്കി? ഇനി മല കയറുമ്പോഴൊക്കെ എങ്ങനെയാണ്? അവള് എവിടെയൊക്കെ ഇരുന്നിട്ടൊക്കെ സമാധാനമായിട്ടാണ് കയറിപ്പാറ്? ചിലപ്പോ എന്നിട്ടും കയറും. മടി തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
അയ്യപ്പനെ ഇഷ്ടമാണോ? എത്ര ഇഷ്ടമുണ്ട്? ഭയങ്കര ഇഷ്ടമുണ്ടോ? എത്ര തിരക്കുണ്ടായാലും അവിടെ ഫ്രണ്ട് പോയി തൊഴിലാളെ എത്ര നേരം നിൽക്കാനുള്ള അല്ല, അവിടുത്തെ സെലിബ്രിറ്റി ആയിരിക്കും. എനിക്ക് തോന്നുന്നു 33 തവണ എന്നൊക്കെ പറയുമ്പം അവിടുത്തെ സെലിബ്രിറ്റി തന്നെ ആയിരിക്കില്ല, കാരണം അവിടെ അറിയാൻ ഇനി ഒരാൾ പോലും ഉണ്ടാവില്ല അല്ലേ. ഏകദേശം 33 തവണ പിന്നിടുന്നു. അപ്പം ഇതിനിടയ്ക്ക് മറക്കാനാവാത്ത എന്തൊക്കെ അനുഭവങ്ങളാണുള്ളത് പറഞ്ഞോ. രണ്ടുപേർക്കും ഉണ്ടാവും. ആദ്യം ആരാ പറയാ? മോളാണോ അച്ഛനാണോ പറയുന്നത്? അപ്പൊ അച്ഛൻ പറയാ. ഒരു പ്രാവശ്യം പോയിട്ട് തിരക്കുള്ള സമയത്ത് നിലയ്ക്ക് ചെന്നിട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങോട്ട് വണ്ടി എടുത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്നം, എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല. പിന്നെ തിരിച്ചു പോരുന്നു അവിടുന്ന്. ഞാനും മോളും പിന്നെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെ കയറ്റി വിടത്തില്ല, എന്തോ അവിടെ എന്തോ ഇഷ്യൂ ആയി തിരക്ക് കൂടി. അങ്ങനെ തിരിച്ചു ഇവിടെ പോയിരുന്ന ഇനി കൂടി ഇവിടെ വെച്ചിരുന്ന് അത്രയും ബാക്കി ഇത്രയും ദിവസം വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ട് അടുത്ത തവണയാണ് കൊണ്ട് ഇരുമുടിയായിട്ട് പോയത്. അങ്ങനെ ഒരു വിഷമം ഉള്ള അനുഭവമാണ്. മോക്ക് അവിടെ മറക്കാൻ പറ്റത്തില്ല അനുഭവമുള്ളത്? എനിക്ക് വെച്ച് പറഞ്ഞ പോലെ അന്ന് പോയപ്പോൾ വിഷമമായി. അന്ന് വരാൻ പറ്റാഞ്ഞപ്പോൾ ഒന്ന് കയറാൻ പറ്റാഞ്ഞ അതിൻ്റെ വിഷമത്തിലായിരുന്നല്ലേ. മോൾ അവിടെ പോയിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്തായിരുന്നു? ശബരിമലയിൽ പോയിട്ട് അല്ലെങ്കിൽ ശബരിമലയിൽ പോയിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ, ഇന്ന ഇന്ന കാര്യങ്ങളായിരിക്കും എല്ലാവർക്കും ഓരോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ശബരിമല ചെല്ലുമ്പോൾ. മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? എനിക്ക് അവിടെ ഫ്രണ്ടിൽ നിന്ന് തൊഴാൻ പറ്റുന്ന, ഫ്രണ്ടിൽ നിന്ന് തന്നെ തൊഴാറുണ്ട് ആണല്ലേ. അപ്പോൾ ഈ മാമന്മാരൊക്കെ സഹായിക്കാറുണ്ടോ ഫ്രണ്ടിൽ നിന്ന് തൊഴാൻ? ഈ നേരത്തെ പറഞ്ഞ ഗാർഡാണെങ്കിലും മറ്റേ തന്ത്രി മാമനാണെങ്കിലും അങ്ങനെ എല്ലാവരും സഹായിക്കാറൊക്കെ ഉണ്ടോ? കാണുമ്പോഴേ മനസ്സിലാവും ഇന്ന ആളാണ് വരുന്നതെന്ന്. ആ എത്ര വയസ്സോടുള്ള ഓർമ്മയിലുണ്ട് ശബരിമല പോയത്? എനിക്ക് അങ്ങനെ വയസ്സ് എനിക്കറിയത്തില്ല. പിന്നെ അവിടെ കളിയാക്കുന്ന ഒരു കടയിൽ, ലാഹയിൽ ഒരു കടയിൽ ആദ്യ ടൈം പോയപ്പോ ലാഹയിൽ ഒരു കടയിൽ കയറി എനിക്ക് ആ ഫസ്റ്റ് ടൈം പോയപ്പോഴാണ്, ഈ 9 മാസം പോയപ്പോ. അപ്പൊ അവിടുന്ന് മുട്ടായി പറഞ്ഞ് എടുത്തു കൊടുത്ത് അതെടുത്ത് ആ പരണിയോടെ എടുത്ത് കഷ്ടത്ത് വെച്ചോണ്ട് ഇപ്പൊ പോലും ആ കട ചെല്ലുമ്പോ അവർ കളിയാക്കും. ഇപ്പോഴും ലാഹയ CIP ഹോട്ടൽ എന്ന് പറഞ്ഞ കടയിൽ ഇപ്പോഴും അവര് കളിയാക്കും. അന്ന് വന്ന് പരണി എടുത്തോണ്ട് ഒരാളല്ലേ എന്ന് ചോദിക്കും. ഈ 9-ാമത്തെ മാസത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടോ? പ്രതീക്ഷിച്ച അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, കാരണം വൈഫും വൈഫിൻ്റെ അനിയത്തിയും പമ്പയിലിരുന്നു. വൈഫിൻ്റെ അച്ഛനും ഞാനും പിന്നെ എൻ്റെ കൂടെ സ്ഥിരം വരുന്ന ഷിജു എന്ന് പറഞ്ഞു, പിന്നെ അതുപോലെ ആ കൊട്ടാക്കി ആർ ടി ഓഫീസിൽ സോണി, ഞങ്ങൾ ആ ഒരുമിച്ച് പോകുന്നത് എല്ലാ പ്രാവശ്യവും. ഇത്ര നാളുകൊണ്ടും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഈ എല്ലാ മാസവും 1-ന് 5-ന് ഇടയിലുള്ള സമയത്താണ് അവരും കാണും. ഈ കഴിഞ്ഞ മാസം മാത്രമേ ഉള്ളൂ, ഈ വൃശ്ചികത്തിന് മാത്രമേ ഉള്ളൂ പോകാൻ പറ്റാതിരുന്നത്. അല്ല, ഞങ്ങൾ ഈ വൃശ്ചിക ഒന്നിന് മാലയിട്ട് ഈ 23-ാം തീയതി നവംബർ 23-ാം തീയതി പോകാനായിട്ട് തീരുമാനിച്ചതാണ്. അപ്പോഴാണ് അച്ഛൻ്റെ മരണം വന്ന് അങ്ങനെ പോകാൻ പറ്റാതെ. അതിന് ശേഷമുള്ള കാര്യം വെച്ചാൽ അത്രയ്ക്ക് തിരക്കാണ്. അത് 10-ന് മുമ്പ് തിരക്ക് വളരെ കുറവായിരുന്നു. ഭയങ്കര കോവിഡ് സമയത്ത് വാക്സിൻ എടുത്തിട്ട് അല്ല RT-PCR ടെസ്റ്റ് എടുത്തിട്ട് പോയിക്കൊണ്ടിരുന്നു സാർ. മോള് എല്ലാ മാസവും മോക്ക് RT-PCR ടെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. കേട്ടുള്ളൂ, ശരിക്കും അതിന്റെ ഒരു എക്സ്ട്രീം ലെവലാണ്. RT-PCR ടെസ്റ്റ് എടുത്ത് ഇവിടെ ഇത് നോക്കി അത്രയ്ക്ക് അതിന് അത്രയ്ക്ക് ഇഷ്ടം ആരും സാധാരണ സംഭവിക്കുന്നല്ലോ. ശബരിമല പോകാൻ വേണ്ടി RT-PCR ടെസ്റ്റ് എടുത്തിട്ട് പോയിക്കൊണ്ടിരുന്നു. എത്രയാണ് ഇപ്പോൾ മോള് പഠിക്കുന്നത്? 3-ലേ സ്കൂളിലാണ്. SNGCS. അപ്പോൾ ഈ സ്കൂളിൽ ടീച്ചർമാരൊക്കെ ചോദിക്കാറുണ്ട് എല്ലാ മാസം ശബരിമല പോകുന്ന കാണുന്ന ഒരാളെ കാണുമ്പോൾ കൗതുകത്തോട് ഒക്കെ ചോദിക്കാറുണ്ടോ? ടീച്ചർമാരൊക്കെ ചോദിക്കാറുണ്ടോ? കൂട്ടുകാരോ അവരുടെ ഈ ശബരിമല വിശേഷങ്ങളൊക്കെ പറയാറുണ്ടോ? ആണോ? അവിടെ ചെന്നപ്പോൾ തന്ത്രി എന്താ ചോദിച്ചേ? കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. ഈ കുഞ്ഞു പ്രായത്തിൽ ഇത്ര പ്രാവശ്യം പോയി എത്ര പ്രാവശ്യം? 50 പ്രാവശ്യം തയ്ക്കുമോ? എപ്പോഴും ചെല്ലുമ്പോഴും ദിവസം കൂടെ ഓഫീസിൽ ചെല്ലും. അനിൽ പെരുമ്പഴുള്ള അനിൽ സാറുണ്ട് അവിടെ, പിന്നെ റോഷി കൃഷ്ണൻ എന്ന് പറഞ്ഞ പേരൂരോട്, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാ. എത്ര തിരക്കുണ്ടായാലും പിന്നെ 100%. ദീപം വരാൻ സമയത്തായാലും മോക്ക് പോയി നിൽക്കാം, ഞങ്ങൾ ഇനി മാറിയാലും മോക്ക് അവിടെ നിൽക്കാം. പിന്നെ ഈ അനിൽ സാർ അങ്ങ് തിരിച്ചു വിളിച്ചോണ്ട് വരത്തേയുള്ളൂ, അവിടെ നിർത്തി കുറച്ച് ഒരുപാട് നേരം. സാധാരണഗതിയിൽ ഈ 33 തവണയൊക്കെ പിന്നിടുമ്പോൾ എന്തെങ്കിലും നേർച്ച അങ്ങനെയുള്ള എന്തെങ്കിലും ആശയങ്ങളുണ്ടോ? അങ്ങനൊന്നുമില്ല. മോക്ക് എത്ര തവണ പോകാൻ പറ്റുമോ, നമ്മൾ ആചാരം അനുഷ്ഠാനം അനുസരിച്ച് എത്ര പ്രാവശ്യം നമ്മൾ ആചാരങ്ങളെയൊക്കെ സംരക്ഷിച്ച് തന്നെ 100%. അതിനപ്പുറത്തൊന്നും വേണ്ട. അതിന് എത്ര തവണയാണെങ്കിലും നാളെയാണെങ്കിലും മറ്റന്നാളാണെങ്കിലും നമ്മൾ അതിനപ്പുറത്തേക്ക് ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് തവണ മല ചവിട്ടാനും അയ്യപ്പനെ കാണാനും അതിർത്തി തന്നെയേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതേപോലെ വ്യത്യസ്തമായ ഒരുപാട് പേർ നമുക്കിടയിലുമുണ്ട്. ലോകമറിയട്ടെ അവരെ ഞങ്ങളിലൂടെ.
ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായി അതുമല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനവുമായി വീണ്ടും കണ്ടുമുട്ടാം. കുണ്ടറ മീഡിയയ്ക്ക് വേണ്ടി സുജിത് സുദർശൻ. താങ്ക് യു.